അനുദിന കത്തോലിക്ക പ്രവർത്തനങ്ങൾക്കായി ഒരു മൊബൈൽ ആപ്പ് സാൻഡോ കാത്തലിക് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയ ജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി. ർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയ ജനമേ. പിതാവിനെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ദിവസം നമ്മൾ ആചരിക്കുന്നത് ഇന്ന് ചാൾസും ലവാങ്കയും എന്നുള്ള കമ്പാനിയൻസിന്റെ തിരുനാൾ ഇന്ന് കൊണ്ടാടുകയാണ്. കർത്താവിന് വേണ്ടി വീട സഹിക്കേണ്ടി വരേണ്ടി വന്നപ്പോൾ അതൊരു മടിയുമില്ലാതെ ഏറ്റെടുക്കുകയും ഈശോയുടെ വിടാസനം തങ്ങളിലേക്ക് സ്വന്തമാക്കുകയും ആ സഹനത്തിൽ പങ്കുചേരുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന വലിയ വിസ്തൃത തിരുനാളെന്ന് കൊണ്ടാടുകയാണ്. ദൈവത്തിൻ്റെ തിരുസനെ നമുക്ക് നമ്മളെ കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മളും വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനായിട്ട് സഹനങ്ങൾ വരുമ്പോൾ അതെല്ലാം നന്മയ്ക്കായിട്ട് കാണാനായിട്ട് വിശുദ്ധിക്ക് വേണ്ടിയാണ് സഹനങ്ങൾ എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുവാനായിട്ടും നമ്മളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചെയ്തു എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റെല്ലാം സർവശുദ്ധനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, രക്തസാക്ഷികളുടെ ചുടുന്നിടം ക്രിസ്ത്യാനികളുടെ വിത്താകാൻ അങ്ങിടയാക്കിയല്ലോ. വിശുദ്ധ ചാൾസിന്റെയും സഹോദരന്മാരുടെ രക്തത്താൽ നനയ്ക്കപ്പെട്ട അങ്ങേ സഭയുടെ വിളനിലം സമൃദ്ധമായി സദാഫലം നൽകുവാൻ കാരണപൂർവ്വം അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന് ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. സഹോദരരെ, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു.
ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദരസ്നേഹം കൊണ്ടും സഹോദരസ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവേൻ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എന്റെ കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. എന്റെ കർത്താവെ, എന്റെ കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ നിഴലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. എന്റെ കർത്താവെ, എന്റെ കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. എന്റെ കർത്താവെ, എന്റെ കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നീതിമാൻ സന്തോഷിക്കുന്നു. എന്റെ കർത്താവെ, എന്റെ കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവേൻ. അല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായക പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംസ്തുതമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. പ്രഘോഷിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അതിയായ 12 വാക്യങ്ങൾ 1 മുതൽ 12 വരെ കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരുടെ നിയമം ഞാനോട് ഞാൻ പ്രമാണികളുടെ ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരുവനെ ഒരു മുന്തിരിത്തോട്ടം നട്ടു പിടിപ്പിച്ചു, അതിനു ചുറ്റും വെയിൽ കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു, അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവന് അവിടെ നിന്ന് പോയ സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ തന്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് വൃത്തിനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ചടിക്കുകയും മൃങ്കയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു വൃത്തിനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് വരക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. വീണ്ടും ഒരുവനെ അയച്ചു, അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു, ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവനിനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയപുത്രൻ. തൻ്റെ ഏകപുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവന് നമുക്ക് കൊന്നുകളയാം, അവകാശം നമുക്ക് നമ്മുടേതാകും. അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനിയും മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ എന്ത് ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിച്ചു. ഈ വിശ്വലിഖിതം നിങ്ങളെ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച് കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ അത്ഭുതകരമായിരിക്കുന്നു. തങ്ങൾക്കെതിരായിട്ടാണ് ഇവം അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു, അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവതും കാൽത്താരി കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാദാ, സർവതും കാൽത്താരി കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ.
സഹോദരന്റെ നിങ്ങളുടെയും വലിയ സർവസ്വന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കും അങ്ങയെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേണ്ടി കാഴ്ച ദിവസങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന പാവം ചെയ്യുന്നതിനേക്കാൾ മരണം വരിക്കുന്ന അനുഗ്രഹം ഇസ്രായ രക്തസാക്ഷികൾക്ക് അങ്ങ് നൽകിയതുപോലെ അങ്ങേക്ക് മാത്രം സമർപ്പിതരായി അങ്ങേ അൽത്താരിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അങ്ങ് പ്രാർത്ഥനാക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഞങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവ്വസന്നദ്ധനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരമാണല്ലോ. അല്ലെങ്കിൽ വിസ്തര പുകഴ്ചയിൽ അങ്ങ് മഹത്വീകരിക്കപ്പെടുന്ന അങ്ങ് ശക്തിയുടെ വിസ്മയമായ പ്രവൃത്തികളാണല്ലോ അവരുടെ വീടുകളിൽ പ്രകടമാകുന്ന ഞങ്ങളെ കർത്താവായ ക്രിസ്തു ഞങ്ങളുടെ പുറകെ വിശ്വാസീഷ പ്രദാനം ചെയ്യുകയും സ്ഥിരോത്സാഹത്തിൻ്റെ സ്ഥൈര്യം നൽകുകയും സഹനത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു. അകയിൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങനെ ആരാധിച്ചുകൊണ്ട് ഒരു നവീകാനം ആലപിക്കുകയും ഞങ്ങൾ മലാഹമായ സർവസന്നിങ്ങളോത്ത് അവരെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സകലകർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ സർവവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങേലങ്ങേ ആത്മാവായ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന് ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നോറ്റി കൊടുക്കപ്പെട്ട സമനസാല വിടകൾ സഹിച്ചപ്പോൾ അപ്പോൾ എടുത്ത് കൃത്യത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ല ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരപത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് നിന്ന് പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിച്ചതെല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്ന ദുരങ്ങ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ദിവസം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കുന്ന ഈ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് സമാധാനങ്ങളെ ഓർത്ത് സന്തോഷങ്ങളെ ഓർത്ത് നന്ദി പറയട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വലിയ അർപ്പണത്തിൽ പങ്കുകൊള്ളാനായിട്ട് സാധിക്കുന്നത് തന്നെ കർത്താവിൻ്റെ കൃപയാണ്. നന്ദി പറയുക. ആരോഗ്യമൊക്കെ നൽകിയതിന്, മക്കളെ നൽകിയതിന്, സഹോദരങ്ങളെ നൽകിയതിന്, ജീവിത പങ്കാളി നൽകിയതിന്, മാതാപിതാക്കളെ നൽകിയതിന് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. അതുപോലെ തന്നെ വിഷമിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. വളരെ ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ നാട് നീങ്ങുമ്പോൾ നമ്മുടെ നാടിനെയും അതുപോലെ നാട്ടുകാരെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിലെല്ലാവരും സസുഖം ആയിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കും. ക്യാൻസർ മൂലം വിഷമിക്കുന്ന രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി ഒഴുകുകയാണ്. അവരെല്ലാവരും ഓർക്കുക. അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന സഹോദരങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നു. ഹാർട്ട് സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെയും അതുപോലെ തന്നെ ബൈപ്പാസ് ചെയ്യുന്നവരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. സുഖപ്പെടുത്തണമെന്ന് യാചിക്കാം. കർത്താവിൻ്റെ ഈ കുർബാന നമുക്ക് യൂട്യൂബിലൂടെ നൽകിയിരിക്കുന്ന നമ്മുടെ ജോഫിനെയും വെബിനെയും ജിസ്റ്റിനെയും ഗ്ലെന്നെയും ക്രിസ്തിയെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെ ഉദ്യമങ്ങളെ അവിടെ എല്ലാ കാര്യങ്ങളും ഈശോ ആശീർവദിക്കാനായിട്ട് ഈശോ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകയൽ കർത്താവ് അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്ത് ഉണങ്ങിയ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിന് അർഹരാക്കി തിരുതലെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലെത്തത്തിലും അങ്ങ് ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകം വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ മിത്രാന്മാരോടും വൈദികണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിനെ വൃത്തി ആവശ്യമുള്ള നല്ല സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലെ ഓർക്കുകയും മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാവരിലും കനിയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമാതാവായ പരിശുദ്ധ കനിയുടെ ഭർത്താവായ ഭഗ്യപ്പെട്ട സേവിതാവിനോടും അനുഗ്രഹീതരായ പോസ്തലന്മാരോടും കലാകാലം സാധിപ്പിച്ച സർവിസ്വരോടും ഒത്തു ജീവൻ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കിയ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സുരക്ഷിതനായ ദൈവം പിതാവായ അങ്ങ് ഈ വിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ അത്ഭുതരായ ദിവ്യോപദേശ്വരപുലകൃതരായും
നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുവനുസരിച്ച് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും ബോധ്യമേണ ദിനങ്ങളിൽ സമാധാനം കരിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണ്ണ ഉയർത്തിയ ആശലക്ഷകരായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരണയുടെ സഹായത്തിൽ പ്രാപിച്ച ഞങ്ങൾ എപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് എന്തരുന്ന് അങ്ങേ പോസ്റ്റലം അറിയിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളെല്ലാം അങ്ങ് സ്വയുടെ വിശ്വാസകൾ വാർത്ത് അങ്ങേ തിരുവിളവ് അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശരീരത്തിലും സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവേ, നീ ശരീരത്തിലും സ്വീകരിക്കുന്ന ശിഷ്യൻ കാരണമാകാതെ മനസ്സിന് ശരീരത്തിന് സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്, വിരുദ്ധന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിനെ ശരീരവും ദുരിതത്വനെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അവിടുത്തെ വിശ്വയുടെ മരണം കർത്താവിന് മുമ്പിൽ അമൂല്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, അങ്ങ് വിശ്വരായ രക്തസാക്ഷികളെ വിജയം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവ്യ ഉദാസ് സ്വീകരിച്ചുവല്ലോ. പീഡനങ്ങൾ സഹിക്കാൻ അവരെ പ്രാർത്ഥനാക്കിയവ ഞങ്ങൾക്ക് ആപത്തുകൾ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്ഥിരോത്സാഹം പ്രദാനം ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ്, നിങ്ങളോടുകൂടെ സർവശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭഗവാൻ ദിവ്യ പൂജ സമാപിച്ചു. പരമദിവ്യകാരണത്തിന് പരിശുദ്ധ പരമദിവ്യകാരണത്തിന് പരിശുദ്ധ പരമദിവ്യകാരണത്തിന് സ്മറിയമേ ശോസേ പിതാവേ സ്മസ്യാനോസേ സുശ്രേസിയായ സകല വിശുദ്ധരെ സകല മലാഹമാരെ. ഉൽപവയം കന്യകേ രക്ഷകരേശുവിനമ്പികേ ദൈവജനത്തിനു മാതൃകയാ കുരിശിൻ കീഴിൽ നിന്നവളേ. അമലോൽപവയം കന്യകേ രക്ഷകരേശുവിനമ്പികേ ദൈവജനത്തിനു മാതൃകയാ കുരിശിൻ കീഴിൽ നിന്നവളേ. അമലോൽപവയം